ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രെൻസിപ്പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിത്തൻ. അപ്പോൾ ചാനലിലേക്ക് ഫസ്റ്റ് ടൈമാണ് വന്നിരിക്കുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ കണ്ടൻസ് ഈ ചാനൽ വരുന്നുണ്ടാവും, അതായത് സൂപ്പർ ഹീറോ റിലേറ്റഡ് ആയിട്ടും സൈഫൈ റിലേറ്റഡ് ആയിട്ടും ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഈ ചാനൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിൻലി നമ്മുടെ മാവൽ MCU യൂണിവേഴ്സ്, മാവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ പറ്റിയിട്ടാണ്. എന്താ പറയുക, സാൻഡിയോഗോ കോമിക്കോൺ കാരണം നമ്മൾ മാർവൽ ഫാൻസിനായാലും അതേപോലെ മാവൽ കോമിക്സിൻ്റെ ആരാധകർക്കായാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് ന്യൂസുകളൊക്കെയാണ് പുറത്തു വന്നത്. കാരണം Phase 6, ഇപ്പോൾ മാർവൽ Phase 4 നടന്നുകൊണ്ടിരിക്കുന്നത്. മാർവൽ Phase 5 6 മൂവീസിൻ്റെയും സീരീസിൻ്റെയും ഒക്കെ അനൗൺസ്മെൻറ്റ്സ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മൾ ഫാൻസ്. കാരണം ഇഷ്ടംപോലെ മൂവീസാണ് വരാൻ പോകുന്നതും സീരീസും വരാൻ പോകുന്നത്. അതേപോലെ കുറേ പുതിയ ക്യാരക്ടേഴ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും വലിയ ഒരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് MCU വേൾഡ്. അപ്പോൾ നമുക്കെന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് Phase 4 അവസാനിക്കുന്നതിനെ പറ്റിയിട്ടും പിന്നെ Phase 5 പറ്റിയിട്ടും അതേപോലെ Phase 6 പറ്റിയിട്ടും ഈ ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് കമോൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ എന്താണ് MCUയുടെ ഭാവി പരിപാടികൾ എന്നുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ എന്തായാലും ഐആം ഗ്രൂട്ടിൻ്റെ നമ്മൾ പറഞ്ഞു, ചെറിയൊരു ഷോർട്ട് സീരീസ് വരുന്നുണ്ട്. അതാണ് നമുക്കിപ്പോൾ August 10 വരാൻ പോകുന്നത്. August 10 2022 വരാൻ പോകുന്നത് ആ ഒരു ഐആം ഗ്രൂട്ട് കുറച്ച് എപ്പിസോഡ്സ് ഉള്ള ചെറിയൊരു സീരീസ്, ഗാർഡിയൻസ് ഓഫ് ഗാലക്സി Vol. 2 പിന്നെ നമ്മുടെ ഇൻഫിനിറ്റി വാറിൻ്റെ ഇടയിലും നടന്നിട്ടുള്ള കുറച്ച് ഗ്രൂട്ടിൻ്റെ കഥകളാണ് ഐആം ഗ്രൂട്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് വീണ്ടും ഒരു സീരീസ് തന്നെയാണ് Disney+ ഷീ ഹൾക്ക് അറ്റേണി അറ്റ് ലോ. ഇപ്പോൾ ഇന്നലെയും പുതിയ എന്തൊരു ഫുട്ടേജ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലും കുറേ കാണിക്കുന്നുണ്ട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ, അവൾക്ക് ഷീ ഹൾക്ക് ആവുന്ന ചെറിയൊരു സീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ടാറ്റ്യാന മസ്ലാനി അഭിനയിക്കുന്ന ഷീ ഹൾക്ക് അറ്റേണി അറ്റ് ലോ, അതും August 17 റിലീസ് ആവുന്നത്. 9 episodes എന്നാണ് പറയണത്. നമ്മുടെ സീരീസിൻ്റെ എപ്പിസോഡ് കൗണ്ടൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ മാർക്ക് റഫലോ ഉണ്ട്, ഹൾക്കായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെ എപ്പിസോഡിൽ മാത്രമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡേഡെവിൽ, ചാർലി കോക്സിൻ്റെ ഡേഡെവിൽ, ടിം റോത്ത് അബോമിനേഷനായിട്ട് വരുന്നു. അതേപോലെ തന്നെ വോങ്ങും. അപ്പോൾ ഇത് 17 നമുക്ക് ഇവരെല്ലാവരും കാണാം. എപ്പിസോഡ് വൈസ് ആയിരിക്കും 9 episodes. പിന്നെ ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവർ. അപ്പോൾ ഈ ഷീ ഹൾക്കും ബ്ലാക്ക് പാന്തർ വക്കാൻഡയൊക്കെയാണ് Phase 4, മാറൽ Phase 4 അവസാനിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയും. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു Phase 4 അവസാനിക്കുന്നത്. അപ്പോൾ വക്കാൻഡ ഫോർ എവർ November 11 ഡേറ്റ് തന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രെയിലർ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു ബ്രേക്ക് ഡൗൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ഹോളിഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു Disney+ TV സ്പെഷ്യൽ ഉണ്ട്. ഒരു സിംഗിൾ എപ്പിസോഡായിട്ട് എന്തോന്ന് തോന്നുന്നു, ചെറിയൊരു എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഫൺ മൊമെന്റ്സ് ഉള്ള എന്തെങ്കിലും സംഭവമായിരിക്കും ഗാർഡിയൻസ് ഓഫ് ടീമും അവർ കൂടിയിട്ടുള്ള സംഭവം. അപ്പോൾ അതൊരു ചെറിയ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഹോളിഡേ സ്പെഷ്യൽ, അധികം ഇൻഫർമേഷനോ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് എന്തായാലും ഒരു ക്രിസ്മസ് ടൈമിലുണ്ടാവും ഈ വർഷം. പിന്നെ ഒഫ്കോഴ്സ് വാട്ടിഫ് Season 2 അനൗൺസ്മെൻറ്റും ഉണ്ടായിരുന്നു. ആദ്യത്തെ സീസൺ, വാട്ടിഫിൻ്റെ ഫസ്റ്റ് സീസൺ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതാണ്. ആ ഒരു ആനിമേറ്റഡ് സീരീസ് മൾട്ടിവേഴ്സസും പല പല നമ്മൾ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സിൻ്റെ പല പല വേർഷൻസ്. അപ്പോൾ അത് അത്രയും ഹിറ്റായ കാരണം അതിൻ്റെ ഒരു സെക്കൻഡ് സീസണും വരെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, മൾട്ടിവേഴ്സൽ സ്റ്റോറികളായിട്ട് വേണ്ടി. ഇത് നമ്മുടെ MCU ആയിട്ട് അത്ര കണക്റ്റഡ് അല്ലാത്ത കാരണം നമുക്കിത് ആ ഒരു ഫേസിൽ അങ്ങനെ കൊണ്ടുപോകുന്നില്ല. എന്താ വെച്ചാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമല്ല, സെപ്പറേറ്റ് ആണ് ഈ ഒരു മൾട്ടിവേഴ്സ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വാട്ട് ഇഫ് Season 2 എന്തായാലും വരുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും Phase 5 കടക്കാം. Phase 5 കടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പറയാനുള്ളത്, ആ Phase 5 സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ്റ്മാൻ ആൻഡ് ദ വാസ്പ് Quantumania 3rd part. ഓക്കെ, ആറ്റ്മാൻ്റെ ആ ഒരു സീരീസിൻ്റെ 3rd part മൂവിയാണ്. February 17 റിലീസ് ആവുന്നത്. അപ്പോൾ MCU Phase 5 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. പോൾ റഡ് വീണ്ടും നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ആൻ്റിമാൻ ആയിട്ട് തിരിച്ചു വരും. അതേപോലെ ഇവാഞ്ചലിൻ ലില്ലി വാസ്പായിട്ട് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് കാങ് ദ കോൺക്വറർ. നമുക്ക് എല്ലാവർക്കും അറിയാം തേനോസ് ഒരു ബിഗ് ബാഡി ആയതിന് ശേഷം ആരാണ് ഇനി അടുത്ത ഏറ്റവും വലിയ വില്ലൻ എന്നുള്ള നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെയാണ് നമ്മുടെ ലോക്കി സീരീസിൽ കാങ്ങിനെ കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ കാങ് ആണ് ഇതിൽ വില്ലൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മോഡോക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട്. മോഡോക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ കൂടി മിക്സായിട്ടുള്ള, ഹ്യൂമനും കൂടി മിക്സായിട്ടുള്ള ഒരു ഈ വില്ലനാണ് മോഡോക്ക്. അപ്പോൾ മോഡോക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറും ഈ ഒരു 3rd part Ant-Man and Wasp: Quantumania ഉണ്ട്. സോ
ട്രെയിലറും കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷേ സാൻഡിയോ കോമിക് കോണിൽ ഒരു ചെറിയൊരു ഫുട്ടേജ് പ്ലേ ചെയ്യുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ആറ്റ്മാനും കാങ്ങും തമ്മിലുള്ള ചെറിയൊരു കൺവേഴ്സേഷനാണ്, അപ്പോൾ അത് കാണിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ കോമിക് കോണിൽ. ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും ഒരു സംഭവം റിലീസ് ആവുള്ളൂ നമ്മുടെ മാവലിൻ്റെ ചാനലിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെ അടുത്ത ഷോ സീക്രട്ട് ഇൻവേഷൻ ആണ്. സീക്രട്ട് ഇൻവേഷനിൽ നമ്മുടെ നിക് ഫ്യൂരിയായിട്ട് അഭിനയിച്ച സാമ്യുൽ എൽ ജാക്സൺ പുള്ളിക്കാരൻ തിരിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാപ്റ്റൻ മാർവലിൽ നമ്മൾ കണ്ട ഒരു ക്യാരക്ടറുണ്ട് ടാലോസ്. സോ ബെൻ മെൻഡൽസോൺ എന്ന് പറഞ്ഞ ആക്ടറാണ് ടാലോസ് ആയിട്ട്. ഇപ്പോൾ ടാലോസ് എന്ന് പറയുന്നത് മറ്റേ സ്ക്രൾസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഷേപ്പ് ഷിഫ്റ്റേഴ്സ്, ക്യാപ്റ്റൻ മാർവൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും സ്ക്രൾസ് എന്താണെന്നും അവർ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ അവർ വർഷങ്ങളോളായിട്ട് ഏർത്തിലുണ്ട്. അപ്പോൾ ഈ സീക്രട്ട് ഇൻവേഷൻ എന്ന് പറയുന്ന ആ ഒരു സീരീസ് അതാണ് കൂടുതലും ആ ഒരു പ്ലോട്ടായിരിക്കും കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന സ്ക്രൾസ് ഭൂമിയുടെ ഇടയിൽ ജീവിക്കുന്നതും അതിലത്തെ ആൾക്കാരെ പറ്റിയിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ നിക് ഫ്യൂരിയും ടാലോസുമാണ് ഈ സീരീസിൽ മെയിനായിട്ടുള്ളത്. പിന്നെ ഒഫ്കോഴ്സ് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി തേർഡ് പാർട്ട്, അതായത് വോളിയം 3, ഡേറ്റ് കൊടുത്തിരിക്കുന്നത് May 5 ആണ്. May 5 എന്ന് പറഞ്ഞ ഡേറ്റിനാണ് ഈ ഒരു മൂവി റിലീസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഡേറ്റ്സ് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് കാര്യമില്ല, കാരണം വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. പ്രോപ്പറായിട്ട് ആ ഡേറ്റിന് തന്നെ ഇറങ്ങാറൊന്നുമില്ല, നമുക്കറിയാമല്ലോ. സോ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ തേർഡ് പാർട്ട്, ഇത് ഫൈനൽ പാർട്ടാണെന്നാണ് പറയണത്. കാരണം ഇത് കഴിഞ്ഞാൽ ഈ ഒരു ടീമിനെ പിന്നെ ഇല്ലയെന്നും പറയുന്നത് നമ്മളൊക്കെ എന്തായാലും വിഷമമായിരിക്കും. കാരണം അത്രയും കിഡിലനായിട്ടുള്ളൊരു ടീം തന്നെയാണ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി. നമ്മളിപ്പോൾ ഇൻഫിനിറ്റി വാറിലാണെങ്കിലും എൻഡ് ഗെയിമിലാണെങ്കിലും അവരുടെ മൂവീസിലാണെങ്കിലും ഈ ഒരു ടീമപ്പ് അങ്ങനത്തെ ഒരു ടീമപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും തിരിച്ചു വരുന്നുണ്ടാവും. നമ്മുടെ സ്റ്റാർ ലോർഡ്, അതേപോലെ തന്നെ ഗമോറയ്ക്ക് ഒരു മേജർ ട്വിസ്റ്റ് എൻഡ് ഗെയിമിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗമോറയെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചെറിയൊരു ഫുട്ടേജ് കാണിച്ചിട്ടുണ്ടെന്നാണ് പറയണത് നമ്മുടെ കോമിക് കോണിൽ. അപ്പോൾ അതിൽ ആ ഫുട്ടേജിൽ കാണിക്കുന്നത് കോസ്മോ ദ സ്പേസ് ഡോഗ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. പിന്നെ ബേബി റോക്കറ്റ് റാക്കൂണിനെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു റോക്കറ്റ് റാക്കൂണിൻ്റെ ഒറിജിനെ പറ്റിയിട്ട് എന്തായാലും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിൽ കാണിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ചുള്ള റൂമേഴ്സും കാര്യങ്ങളും കണ്ടു, റോക്കറ്റിൻ്റെ ഒരു ഒറിജിൻ ഈ ഒരു ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 3 ഉണ്ടാവും എന്നുള്ളത്. ബാക്കി കൂടുതൽ പ്ലോട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ വില്ലൻ ആരാണെന്നോ അങ്ങനെയൊന്നും അറിയില്ല. അതേപോലെ തന്നെ ആഡം വാർലോക്ക്, അത് ഞാൻ പറയാൻ വിട്ടുപോയി, ആഡം വാർലോക്ക് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിലുണ്ടാവും. അപ്പോൾ അതും നമുക്കറിയാം ആഡം വാർലോക്കായിട്ട് അഭിനയിക്കുന്നത് വിൽ പൂൾട്ടറാണ്. വിൽ പൂൾട്ടറിനെ കുറേ പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്കറിഞ്ഞൂടാ ഈ അവിടെ ആഡം വാർലോക്കിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ തന്നെ അത്യാവശ്യം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ MCU-യിൽ. എന്താ പറയുക, ഇൻഫിനിറ്റി സ്റ്റോറീസിലൊക്കെ ഉണ്ടായിരുന്നു, കോമിക്സിലൊക്കെ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറും ഗാർഡിയൻസ് ഓഫ് ഗാലക്സി തേർഡ് പാർട്ടിലുണ്ട്. ഇനി അടുത്ത് പറയാനുള്ളത് ഒരു ഡിസ്നി പ്ലസ് ഷോ തന്നെയാണ് എക്കോ. എക്കോ നമ്മുടെ ഹോക്കൈ സീരീസിൻ്റെ ഒരു സ്പിൻ ഓഫ് ആണ്. കാരണം ഈ ക്യാരക്ടറിനെ അതിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്കോ മറിയ ലോപ്പസ് എന്നാണ് ശരിക്കുള്ള പേര്. നമ്മുടെ കിങ് പിൻ എന്ന വില്ലൻ്റെ അഡോപ്റ്റ് ചെയ്ത ഡോട്ടറാണ് എക്കോ. അലക്കുവ കോക്സ് എന്ന് പറഞ്ഞൊരു ആക്ട്രസ്സാണ് എക്കോ ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ ചാർളി കോക്സ്, അതായത് നമ്മുടെ ഡേ ഡെവിൽ ഉണ്ടെന്ന് ഒരു റൂമറുണ്ട്. ചിലപ്പോൾ എന്തായാലും കിങ് പിന്നും കാണും. കാരണം എക്കോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിങ് പിൻ്റെ അഡോപ്റ്റ് ചെയ്ത ഡോട്ടറാണ്. അപ്പോൾ എക്കോ എന്ന് പറഞ്ഞ സീരീസും അനൗൺസ് ചെയ്തിട്ടുണ്ട് Phase 5. പിന്നെ ഉള്ളത് ലോക്കി Season 2. ലോക്കി നമുക്ക് മറക്കാൻ പറ്റുമോ ആ ഒരു സീരീസ്? കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തന്നെ പോയെന്ന് പറയാം. ലോക്കി ടോം ഹിഡ്ലസ്റ്റൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ആ ഒരു സീരീസിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ വീണ്ടും തിരിച്ചു വരാണ്. ആ ഒരു ടീമുണ്ട് ആൻറ്റി ഹീറോ ആയിട്ട്, വീണ്ടും ടോം ഹിഡ്ലസ്റ്റൻ ലോക്കിയായിട്ട്, പിന്നെ അതേപോലെ ഓവൻ വിൽസൺ മോബിയസ് ആയിട്ട് തിരിച്ചു വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ റവോണ റെൻസ്ലെയർ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറും തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് ലോക്കി Season 2 ബിഗ് ആയിരിക്കും, കാരണം അങ്ങനത്തെ ഒരു എൻഡിങ് ആയിരുന്നു ആ ഒരു സീസണിൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ എൻഡിങ്. സോ ഐ എം ഓൾസോ വെയ്റ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ അതും നെക്സ്റ്റ് ഇയർ തന്നെ വരുന്നുണ്ടാവും 2023. പിന്നെ അഫ്കോഴ്സ് ദ മാവൽസ് മൂവി. ഇപ്പോൾ കമലാഖാൻ ഇപ്പോൾ ഫിനിഷ് ആയിട്ട് പോ 2 ആഴ്ച എന്തോ ആവണുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും കൂടി വരുന്ന മൂവിയാണ് ദ മാവൽസിൽ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബ്രീ ലാസൻ ആക്ട് ചെയ്ത ക്യാപ്റ്റൻ മാവൽ, പിന്നെ ഇമാൻ വെല്ലാനിയെ മിസ് മാവലായിട്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ മോണിക്ക റാംബോ, ഓക്കെ, മോണിക്ക റാംബോ വരുന്നുണ്ട്. മോണിക്ക റാംബോ നിങ്ങൾക്കറിയാം വാൻഡാ വിഷനിൽ പുള്ളിക്കാരിക്കും പവേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ മാവൽ 2 പകരം ദ മാവൽസ് എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. July 28 അവർ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റിലീസ് ഡേറ്റ്. സോയി ആസ്റ്റൺ എന്ന് പറഞ്ഞ ആക്ട്രസ് ആണ് ഇതിലെ വില്ലൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ആരാണ് പ്ലോട്ടിലും എവിടെയൊന്നും റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം.
അത് ആ ഒരു ബിഗ് സർപ്രൈസ് ആരായിരിക്കും എന്നുള്ളത്. കാരണം മൂന്ന് പേരും എതിരായിട്ട് ഒരു എന്തായാലും ഒരു ശക്തമായിട്ടുള്ളൊരു വില്ലൻ തന്നെ വേണ്ടി വരും. കാരണം ക്യാപ്റ്റൻ മാർവലുണ്ട്, മിസ് മാർവലുണ്ട്, പിന്നെ നമ്മുടെ മോണിക്ക റാംബോ ഉണ്ട്. സോ ഈ ഒരു മൂവിയും ഫേസ് ഫൈവിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലേഡ്, ബ്ലേഡ് നമുക്കറിയാം വീണ്ടും അവർ റീവാമ്പ് ചെയ്യാണ്. പുതിയ ആക്ടർ പുതിയ ഇതിൽ, അതായത് പുതിയ മാവലിൻ്റെ അണ്ടറിൽ വരുന്നു ബ്ലേഡ്. പഴയ ഇതിൽ വെസ്ലി സ്നൈപ്സ് ആയിരുന്നു ബ്ലേഡ് അഭിനയിച്ചത്. ഈ ഒരു ഇതിൽ മഹർഷാല അലി, ഓക്കെ, മഹർഷാല അലിയാണ് ഈ ഒരു വെമ്പയർ ഹീറോ ആയിട്ട് വരുന്നത്. ബ്ലേഡിൻ്റെ ഇതിലത്തെ വില്ലൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഡ്രാക്കുള ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഡ്രാക്കുള നമ്മുടെ എം സി യുയിലും ഉള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഡ്രാക്കുള ഈ ഒരു മൂവിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല, ഒരു പ്ലോട്ടിൻ്റെ കാര്യം അതൊന്നും റിവീൽ ചെയ്തില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കിറ്റ് ഹാരിങ്ടൺ, നമ്മുടെ എറ്റേണൽസിൽ അഭിനയിച്ച കിറ്റ് ഹാരിങ്ടൻ്റെ ആ ക്യാരക്ടർ തിരിച്ചു വരുന്നുണ്ടാവും. നമുക്കറിയാം ആ ഒരു ക്യാരക്ടറിന് എന്തായാലും ഒരു ക്രെഡിറ്റ് സീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എറ്റേണൽസിൻ്റെ അവസാനം. അപ്പോൾ കിറ്റ് ഹാരിങ്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. നമ്മൾ ആ ഒരു ക്രെഡിറ്റ് സീനിൽ ലാസ്റ്റ് ഒരു സ്വോർഡ് പിക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊരു വോയിസ് ഉണ്ട്, അത് ബ്ലേഡിൻ്റെ വോയിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനും ഉണ്ടാവും ഈ ഒരു മൂവിയിൽ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട്. പിന്നെ വീണ്ടും ഒരു ഡിസ്നി പ്ലസ് ടി വി ഷോ ആണ് അയൺ ഹാർട്ട്. ഓക്കെ, ഡൊമിനിക് തോൺ എന്ന് പറഞ്ഞ ആക്ട്രസ്സാണ് റീറി വില്യംസ് അല്ലെങ്കിൽ അയൺ ഹാർട്ട്. ഒരു ജീനിയസ് ആണ്, എന്താ പറയുക, നമ്മുടെ അയൺമാൻ്റെ പോലെ തന്നെ ഒരു ജീനിയസ് ആണ്. ടോണി സ്റ്റാർക്കിൻ്റെ അതേ ടൈപ്പ് ഒരു സ്യൂട്ട് പുള്ളിക്കാരി തന്നെ ബിൽഡ് ചെയ്യും. ടോണി സ്റ്റാർക്കിൻ്റെ കോൺഷ്യസ്നെസ് എന്തോ ആണ് പുള്ളിക്കാരി ആ ഒരു സ്യൂട്ട് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിലിപ്പോൾ റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ വല്ല സാന്നിധ്യം ഉണ്ടാവും എന്നറിയില്ല ഈ ഒരു സീരീസിൽ. കാരണം പുള്ളിക്കാരൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് ഈ സ്യൂട്ട് ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ എന്തായാലും ഈ ക്യാരക്ടറിനെ ബ്ലാക്ക് പാന്തർ വെക്കാണ്ട കുറവ് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്, രണ്ട് മൂന്ന് ഷോർട്സിലായിട്ട് പുള്ളിക്കാരി ആ ഒരു സ്യൂട്ട് ബിൽഡ് ചെയ്യുന്ന പോലത്തെ ചെറിയൊരു സംഭവം കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് അയൺമാനായിട്ടുള്ള ഒരു കണക്ഷൻ പോലെയാണ് കാണിക്കുന്നത് പുള്ളിക്കാരി ബിൽഡ് ചെയ്യുന്നത്. ജീനിയസ് ആണ് പുള്ളിക്കാരിയും അയൺമാൻ, മറ്റേ ടോണി സ്റ്റാർക്കിൻ്റെ പോലെ തന്നെ ഈക്വലി ജീനിയസ് ആൻഡ് ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ആ ഒരു ഷോവും അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫേസ് ഫൈവിൽ. പിന്നെ എക്സ്മെൻ 97, നമ്മുടെ പഴയ എക്സ്മെൻ ആനിമേറ്റഡ് സീരീസ് വീണ്ടും തിരിച്ചു വരാണ്. ഓക്കെ, അപ്പോൾ അതേ ആക്ടേഴ്സൊക്കെ തന്നെയാണ് വോയിസ് ആയിട്ട് തിരിച്ചു വരുന്നത് പറയുന്നത്. അപ്പോൾ നമ്മുടെ റോഗ്, ബീസ്റ്റ്, ജീൻ ഗ്രേ, ഗാംബിറ്റ്, വൂൾവറിൻ, ജൂബിലി, സ്റ്റോം, സൈക്ലോപ്സ്, അങ്ങനെ കുറച്ച് സീരീസ്, കുറച്ച് ക്യാരക്ടേഴ്സാണ് ആ ഒരു സീരീസിൽ. ആൻഡ് മാഗ്നെറ്റോ, മിസ്റ്റർ സിനിസ്റ്റർ, വൈറ്റ് ക്വീൻ, ഇവരൊക്കെയാണ് വില്ലൻസ് ആയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. പിന്നൊരു ഡിസ്നി പ്ലസ് ഷോ ആണ് അഗത കോവൻ ഓഫ് കെയോസ്. അഗത ഹാക്നസ്, നമ്മുടെ വാണ്ടാവിഷനിൽ വരുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു വില്ലൻ ക്യാരക്ടറിന് അവരൊരു മാവൽ ടി വി ഷോ കൊടുത്തിരിക്കുകയാണ്. എന്താ പറയുക, വിച്ച് ആയിട്ടുള്ള അഗതയുടെ കഥയാണ്. അപ്പോൾ കാത്തറിൻ ഹാൻ തന്നെ വീണ്ടും ആ ഒരു റോളിൽ തിരിച്ചു വരുന്നുണ്ടാവും ഒരു സോളോ പ്രൊജക്റ്റ് ആയിട്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല, പക്ഷേ ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട് 2023-2024 ആ ഒരു ടൈമിലായിട്ടായിരിക്കും റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിസംബർ ജാനുവരി ആ ഒരു ടൈമിലൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ അടുത്തത് ഡേ ഡെവിൽ. ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഇഷ്ടംപോലെ ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ഷോസ് റിമൂവ് ചെയ്ത്, എന്താ പറയുക, സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം ഇനി ഈ ക്യാരക്ടേഴ്സ് നമുക്കിനി കാണാൻ പറ്റില്ലേ, എന്താണെന്നും അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറയുക, ചാർളി കോക്സ് സ്പൈഡർമാൻ നോവേ ഹോമിൽ വന്നു, അതേപോലെ തന്നെ ഇപ്പോൾ ഷിയൽക്കിൽ വരാൻ പോകുന്നു, അപ്പോൾ അതേപോലെ കിങ് പിൻ ക്യാരക്ടറും നമ്മുടെ ഹോക്കയിൽ തിരിച്ചു വന്നു. സോ നെറ്റ്ഫ്ലിക്സിൻ്റെ ക്യാരക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്, എം സി യു ആ ഒരു യൂണിവേഴ്സിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പതുക്കെ പതുക്കെ ഓരോരുത്തരെ കൊണ്ടുവരുന്നുണ്ടാവും. മേ ബി സൂൺ നമുക്ക് ലൂക്കേജും അതേപോലെ ജെസിക്ക ജോൺസും അയൺ ഫിസ്റ്റും ഇവരൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ അഫ്കോഴ്സ് പണിഷർ, ആ ഒരു ആക്ടർ വീണ്ടും പണിഷറായിട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഡേഡെവിലിൻ്റെ ഈ ഒരു സീരീസ് 18 എപ്പിസോഡ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് വലുതാണ്, നമുക്ക് ബാക്കിയുള്ള സീരീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയധികം എപ്പിസോഡ്സ് ആയിട്ട് വരുന്ന ആദ്യത്തെ ഒരു സീരീസ് ആവാം ഡേഡെവിൽ. ഡേഡെവിൽ ബോൺ അഗെയിൻ എന്നാണ് ഈ ഒരു സീരീസിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാർളി കോക്സും അതേപോലെ തന്നെ വിൻസെൻ്റ് ഡിനോഫ്രിയോ തിരിച്ചു വരുന്നുണ്ട് ഡേഡെവിലും കിങ് പിനും ആയിട്ട്. ബ്ലൈൻഡ് ആയിട്ടുള്ള ലോയർ വീണ്ടും തിരിച്ചു വരുന്നു ഡേഡെവിൽ ബോൺ അഗെയിൻ. പിന്നെ മെയ് 23rd 2024
ആ ഒരു ഡേറ്റിലാണ് ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു മൂവി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫോർത്ത് പാർട്ടാണ്. ക്യാപ്റ്റൻ അമേരിക്ക തേർഡ് പാർട്ട് നിങ്ങൾക്കറിയാം സിവിൽ വാർ ആയിരുന്നു. അപ്പോൾ ഫോർത്ത് പാർട്ടിൽ നമ്മുടെ ആന്റണി മാക്കിയാണ് പുതിയ ക്യാപ്റ്റൻ അമേരിക്ക. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജർ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ശേഷം അതിൻ്റെ ലാസ്റ്റിൽ നമുക്കറിയാം അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക പുള്ളിക്കാരനാണ്. അപ്പോൾ ആന്റണി മാക്കിയാണ് വീണ്ടും തിരിച്ചു വരുന്നത്. പ്ലോട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ വേൾഡ് ഓർഡർ എന്നുള്ള പേര് മാത്രമുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജറിന് തൊട്ട് ശേഷം തന്നെ തുടങ്ങുന്നതായിരിക്കും ഈ ഒരു മൂവിയുടെ കഥ. ഇനി നമ്മുടെ ഫേസ് 5 അവസാനിക്കുന്നത് തണ്ടർ ബോൾസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. July 26, 2024. ഓക്കെ, അപ്പോൾ തണ്ടർ ബോൾസ് എന്ന് പറഞ്ഞ മൂവിയാണ് ഫേസ് 4 അവസാനത്തേന്ന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് ഹീറോസാണ്, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു ഗ്രൂപ്പ് ഓഫ് ഹീറോസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കോമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ തണ്ടർ ബോൾസ് ആക്ച്വലി ആൻറ്റി ഹീറോസ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. കുറേ വില്ലന്മാരൊക്കെയാണ്. അപ്പോൾ ഒരു വില്ലൻ ടീമിനെയാണ് ഈ ഒരു മൂവിയിൽ കാണാൻ പറ്റുക. നമുക്ക് ഇൻഫർമേഷൻസൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ തണ്ടർ ബോൾസിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പോൾ നിലവിലിപ്പോൾ നമ്മുടെ കോമിക്സിൻ്റെ ഇതിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ റെഡ് ഹൾക്കാണ് ഇവരുടെ ഒരു ലീഡറായിട്ട് വരുന്നത്. പിന്നെ ഇവരുടെ കയ്യിൽ പണിഷർ ഉണ്ട്, ഡെഡ് പൂൾ ഉണ്ട്, ഏജൻറ്റ് വെനം, ഗോസ്റ്റ് റൈഡർ, അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സാണ്. ആൻറ്റി ഹീറോസും ആണ് ഒക്കെ, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മൂവിയിൽ എന്തൊക്കെ ആരൊക്കെയായിരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു പുതിയ ഗ്രൂപ്പ് എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായിരിക്കുന്നത്. അപ്പോൾ ഫേസ് 4 അവസാനിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ ആരാ അനൗൺസ് ചെയ്തിട്ടുണ്ട് November 8, 2024. ഇഷ്ടംപോലെ വെയിറ്റ് ചെയ്യണം നമ്മൾ, ഒരു 2 വർഷത്തിന് മുകളിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫാന്റാസ്റ്റിക് 4 ആണ് ഫേസ് 6 തുടക്കം എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. 2024 വരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഫാന്റാസ്റ്റിക് 4 ക്യാരക്ടർ ആക്ടേഴ്സ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പ്ലോട്ടും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഫേസ് 6 ഇത് വെച്ചാൽ തുടങ്ങുന്നത് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ജോൺ ക്രസിൻസ്കിയാണ് മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആയിട്ട് വന്നത്. ഇനിയിപ്പോൾ പുള്ളിക്കാരൻ തന്നെ വീണ്ടും ആ ഒരു ക്യാരക്ടർ ആ ഒരു റോളിൽ തന്നെ തിരിച്ചു വരുമെന്ന് നമുക്കറിയില്ല. നമുക്കപ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു സ്പൈഡർമാൻ ഫ്രഷ്മൻ ഇയർ എന്ന് പറഞ്ഞിട്ടൊരു ഷോ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്നി പ്ലസ്സിൽ. ഈ ഒരു ഷോ നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ടാണെന്ന് പറയണത്. അപ്പോൾ ആനിമേറ്റഡ് സീരീസ് ആണ്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒറിജിൻ സ്റ്റോറി ആണെന്നാണ് പറയുന്നത്. നമ്മൾ MCU യൂണിവേഴ്സിൽ സ്പൈഡർമാൻ്റെ ഒറിജിനെ പറ്റിയിട്ട് നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സീരീസിൽ അതാണ് കവറപ്പ് ചെയ്യാൻ പോകണമെന്നും ആണ് പറഞ്ഞിരിക്കുന്നത്, സ്പൈഡർമാൻ്റെ ആ ഒരു തുടക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ടോം ഹോളൻ്റ് ആയിരിക്കില്ല വോയിസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് പീറ്റർ പാർക്കറിന്. പക്ഷേ ചാർലി കോക്സ് ഡേഡേവലിന് സൗണ്ട് കൊടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ വില്ലന്മാരെ പറ്റി പറയണമെങ്കിൽ നമ്മുടെ ഡോക്ടർ ഒക്ടേവിയസ്, സ്കോർപ്പിയൻ, കെമീലിയൻ, അമേഡിയസ് ഷോ, സ്പീഡ് ഡീമൺ, ബ്യൂട്ടേൻ ദ പൈറോമേനിയാക്, അതേപോലെ ഹാരി ഓസ്ബോൺ, ഇവരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് ഫ്രഷ്മൻ ഇയർ, അതോടൊപ്പം തന്നെ സ്പൈഡർമാൻ സോഫമോർ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് സീസണും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചായിട്ടാണ് അവർ അനൗൺസ് ചെയ്തത്. പിന്നെ ഫേസ് സിക്സിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് അനൗൺസ്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഇനി കുറേ മൂവീസും ഇതൊക്കെ ഉണ്ട് വരാനായിട്ട്. പക്ഷേ ഈ ഫേസ് 6 എങ്ങനെ അവസാനിക്കുന്നുള്ളത് നമ്മുടെ അണ്ണൻ കെവിൻ ഫൈഗി പറഞ്ഞിട്ട് പോയി. 2 Avengers movie വെച്ചിട്ടാണ് ഫേസ് 6 അവസാനിക്കുന്നത്. 1 May 2, 2025 ഇറങ്ങുന്ന എവെഞ്ചേഴ്സ് ദ കാങ് ഡൈനാസ്റ്റി. അപ്പോൾ കാങ്ങിലേക്കാണ് ഈ ഒരു ഫേസുകൾ ബിൽഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തേനോസിലേക്ക് എത്തിച്ച പോലെ കാങ്ങിലേക്കാണ് ഇതിങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫേസ് 6 ജോണത്തൻ മേയേഴ്സിൻ്റെ കാങ് ആയിരിക്കും ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ പറയാം. ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഒരു കോമിക്സ് തന്നെയാണ് പറയുന്നത്, കാങ് ഏർത്തിനെ കോൺക്വർ ചെയ്യാൻ നോക്കുന്നതും അങ്ങനത്തെ ഒരു സംഭവങ്ങളായിട്ടുള്ളത്. പിന്നെ അവഞ്ചേഴ്സ് ദ കാങ് ഡൈനസ്റ്റി ഡയറക്ടർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഡെസ്റ്റിൻ ഡാനിയൽ ക്രെട്ടൻ ആണ്. പുള്ളിക്കാരനാണ് നമ്മുടെ ഷാങ്ചി ലെജൻഡ് ഓഫ് ദ ടെൻ റിങ്സ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ ഷാങ്ചിയുടെ സീക്വലും സെക്കൻഡ് പാർട്ടും പുള്ളിക്കാരൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ മാത്രം ഡയറക്ടർ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി. അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് November 7, 2025. അപ്പോൾ എന്താ പറയുക, കാങ് ഡൈനാസ്റ്റി ഇറങ്ങിയിട്ട് 6 ശേഷമാണ് സീക്രട്ട് വാർസ് വരുന്നത്. അപ്പോൾ ഇതിൽ സീക്രട്ട് വാർസ് എന്ന് പറയുന്നത് ഒരു കോമിക്സാണ്. ആ ഒരു കോമിക്സിൽ ആക്ച്വലി ഫാന്റാസ്റ്റിക് 4, അവഞ്ചേഴ്സ്, എക്സ്മെൻ ഇവരൊക്കെ കൂടി ബിയോണ്ട് എന്ന് പറഞ്ഞൊരു കോസ്മിക് എൻറ്റിറ്റീനെ നേരിടുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എക്സ്മെൻ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും അവർ കൊണ്ടുവരുന്നുണ്ടല്ലോ മ്യൂട്ടൻസിനെ. അപ്പോൾ നമുക്കെന്തായാലും
വെയിറ്റ് ചെയ്യാം. ഇതിനെ ഇതൊക്കെ ഇനിയിപ്പോൾ കുറേ എനിക്ക് ഒരു 1 or 2 years എങ്കിലും എടുക്കും എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് അറിയാനായിട്ട്. അപ്പോൾ സീക്രട്ട് വാർസ് എന്നുള്ള ആ ഒരു കോമിക് റിലേറ്റഡ് ആണെങ്കിൽ ഇതായിരിക്കും ചിലപ്പോൾ നടക്കാൻ പോകുന്നത്. ഫാന്റാസ്റ്റിക് ഫോറും അവഞ്ചേഴ്സും എക്സ്മെൻ എല്ലാവരും കൂടിയുള്ള ഒരു ടീം അപ്പ്. എന്താ പറയുക, സ്ക്രീനൊക്കെ ചിലപ്പോൾ നിറങ്ങിയിരിക്കും മൊത്തത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും കൂടി. അതിനുള്ള സംഭവമാണ് അവർ ചെയ്യാൻ നോക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഫേസ് 5 ഉം 6 ഉം ഒരു അത് ടൈറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മൾട്ടിവേഴ്സ് സാഗാന്നാണ്. അപ്പോൾ മൾട്ടിവേഴ്സ് സാഗാന്നുള്ള പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം പല ഏർത്തും എല്ലാ യൂണിവേഴ്സും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കൂടുതലും നടക്കാൻ ചാൻസസ് ഉണ്ട്. സോ എന്തായാലും വീഡിയോ കുറേ വലുതായി പോയി എന്നറിയാം, കാരണം അത്രയും പറയാനുണ്ട് ഈ ഒരു അടുത്ത ഫേസിനെ പറ്റിയിട്ടും സംഭവങ്ങളൊക്കെ പറ്റിയിട്ടാണെങ്കിലും. സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങളെന്തായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടണമെന്നതെല്ലാം ഈ ഒരു ചാനലിൽ ഷെയർ ചെയ്യാം.